ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം എസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. സാധനങ്ങൾ: ചിക്കൻ 500 ഗ്രാം, ബട്ടർ 50 ഗ്രാം, ഉള്ളി 4 മീഡിയം, തക്കാളി 3 മീഡിയം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കാഷ്യൂനട്ട് 50 ഗ്രാം, ഗരം മസാല 1.5 ടീസ്പൂൺ, കസൂരിമേത്തി 1 ടേബിൾ സ്പൂൺ, ഫ്രഷ് ക്രീം 100 ഗ്രാം. ഇനി ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഓയിൽ, പകുതി ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലോട് കൂടിയ ചിക്കൻ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 15 മുതൽ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് 1 ചെറിയ കഷ്ണം ബട്ടർ കൂടി ചേർത്ത് ഇതിൽ വേണം ചിക്കൻ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ചൂടായ ഓയിലിലേക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അത് നന്നായിട്ട് വറുത്ത് കോരുക. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇതേ പാനിൽ തന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഒനിയൻ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. പിന്നീട് അണ്ടിപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി 2.5 കപ്പ് തിളപ്പിച്ച വെള്ളമൊഴിക്കുക. എന്നിട്ട് ആ തക്കാളി എല്ലാം നന്നായി ഉടഞ്ഞ് വേവുന്നത് വരെ 1-20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. തക്കാളിയെല്ലാം ഉടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് 5 മിനിറ്റും കൂടെ പാൻ അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ തക്കാളിയെല്ലാം ഉടഞ്ഞ് നന്നായി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട്
ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഈ ഗ്രൈൻഡ് ചെയ്തെടുത്ത ഗ്രേവി ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി വളരെ സ്മൂത്തും ഫൈനും ആയിരിക്കണം. ഇപ്പോൾ നമുക്ക് വളരെ സ്മൂത്തായ വളരെ ഷൈനിങ് ആയിട്ടുള്ള ഒരു ബട്ടർ ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ, ഫ്രഷ് ക്രീം എന്നിവ ചേർത്ത് ഒരു തിള വന്നതിന് ശേഷം അതിലേക്ക് കസൂരിമേത്തി ചേർക്കുക. കസൂരിമേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇലയാണ്, ഉണങ്ങിയ ഇല. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിളാണ്. ഇത് ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്നും എടുത്തു വയ്ക്കാവുന്നതാണ്. സൂപ്പർ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. ഇത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് കസൂരിമേത്തി, അതുപോലെ ഫ്രഷ് ക്രീം, മല്ലിയില എന്നിവ ഇതിൻ്റെ മുകളിൽ തൂവിക്കൊടുക്കാം. ബട്ടർ ചിക്കൻ ഈസ് റെഡി ഫോർ ഈറ്റ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ടു യുവർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. ആൻഡ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് സെലക്ട് ചെയ്യുക. താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ആൻഡ് വാച്ചിങ് MS World.